ഇപ്പൊ ലച്ചുവിന്റെ പാചകത്തിൽ നല്ല പുരോഗതി ഉണ്ട്. വലിയ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലെന്നാ, അടിപൊളിയാണ്. ആര് പറഞ്ഞ അടിപൊളിയാണ്? ആരും പറയണം, ഞാനും കഴിക്കണതല്ലേ ഫുഡ്. ആ സോയാ പറഞ്ഞാ മതിയല്ലോ. ആ മതി. പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലോ. എനിക്കറിയാം, പക്ഷെ 1000 രൂപ ആവില്ലല്ലോ. ഇനി പിന്നെ എത്രയോ കൂടി പോയാ 1700 രൂപയാവും. സാധനങ്ങളുടെ വില കൂടിയ കാര്യം എനിക്കറിയാം, അതും കൂടെ ചേർത്തിട്ട് ഞാനാ പറഞ്ഞത്. 700 രൂപ കൂടുതലൊന്നും ആവത്തില്ല. ഇങ്ങെടുക്ക്, എനിക്ക് ഓരോ നിന്നെ വില കറക്റ്റ് ആയിട്ട് അറിയാം. അതെ, നല്ല ആളെയാണ് കൂടെ കൊണ്ടുപോയത്. ഈ ചായക്കട കണ്ടാലും ചെറുക്കന് ആക്രാന്തം കൊണ്ട് അവൻ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതറിയാം. അതാണ് ഞാൻ പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുത്തത്. 300 രൂപയുടെ ഫുഡ് അവൻ ഒറ്റയ്ക്ക് കഴിച്ചാ. പിന്നെ അവൻ കഴിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, ഞാൻ കഴിച്ചു. രണ്ടുപേർക്കും കൂടെ അങ്ങോട്ട് 300 രൂപയുടെ ഫുഡ് 2 രൂപയുടെ കഴിച്ചു. ഞാൻ എത്ര കണ്ണിച്ചോരല്ല, എത്രയൊന്നുമല്ല, മനുഷ്യ പറ്റില്ലാത്തവനല്ല. 200 രൂപയേ ഉള്ളൂ, ബാക്കി 100 തിരിച്ച് കൊണ്ടുവരാൻ ചേരിച്ചാണ്. ഈ ചെറുക്കനെ ഒരടി നടക്കാതെ അമ്മ അറിയാൻ അടിച്ച് കയറ്റിയത്. അച്ഛനെ ഓട്ടോ പിടിച്ചു വന്നു. ഇതിനെക്കാട്ടി പോയത് നമ്മൾ തന്നെ പോകുന്നതായിരുന്നു. അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായല്ല. ഞാൻ അറിഞ്ഞോട് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഇവർ പോരാണ്ട് ഇങ്ങനെ ആവുള്ളൂ എന്ന്. അമ്മയ്ക്ക് അറിഞ്ഞ നിർബന്ധം, നമുക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാം, അവര് പോട്ടെ എന്ന്. എന്റെ പൈസ പോയി. നീ അവിടെ നിന്നേ. പിന്നെ നിന്നോട് അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് എന്തായി? എടാ പാറുനെ ശൗരല് കൊണ്ടുവന്നാരും നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? അടുത്ത വർഷം ആവട്ടെ. എടാ അടുത്ത വർഷം, അടുത്ത വർഷം എന്ന് പറഞ്ഞോണ്ടിരുന്നാലേ ഈ വർഷം കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഈ വർഷം തന്നെ കൊണ്ടുപോകും. ഇതെല്ലാ വർഷവും പറയണതാ, കഴിഞ്ഞ വർഷവും പറഞ്ഞ് ഈ അടുത്ത വർഷമായിട്ട്. നീ ഈ വർഷവും പറഞ്ഞ അടുത്ത വർഷം, അടുത്ത വർഷവും പറഞ്ഞ ഇത് തന്നെ. എടാ വെച്ച് താമസിപ്പിക്കാതെ ഈ കൊല്ലം തന്നെ അങ്ങ് പോകാൻ നോക്ക്. നീ ഇതിന്റെ പേര് കൂടുതലും ആലോചിക്കേണ്ട ബാലു. നാളെ തന്നെ പോയി ബാലിട്ട്, ബാലു കേശു പാറു. അത് തന്നെ, കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എടാ അവള് പറഞ്ഞ ഈ ഒരു കാര്യമെങ്കിലും നീ ഒന്ന് ചെയ്യ്. ശരി, ഡബിൾ സെറ്റ് 3 അയ്യപ്പന്മാരുള്ള വീടാണ്, സ്വാമിമാരുള്ള വീടാണ്. എല്ലാം അടിച്ച് തുടച്ച് ക്ലീനായി വൃത്തിയാക്കി വെക്കണം. എടാ 3 അയ്യപ്പനല്ല, 2 അയ്യപ്പനും 1 മാളികപ്പുറവും. ഓ പിന്നെ വായി തോന്നണ വല്ലതും ഉണ്ടെങ്കിൽ വിളിച്ചു പോകാൻ പറഞ്ഞു വേണം. നാളെ പോലെ മാലയുടെയാണ്, ശാന്തി സമാധാനം വേണം ഈ വീട്ടിൽ. എന്നെ ഉദ്ദേശം എന്നാ നീ പറഞ്ഞേ? പിന്നെ ആരാണ് കലകലകലാണ് സംസാരിക്കുന്നത്? എന്നാ ഞാൻ പറയാം. ആ അമ്മ മാത്രമല്ല, നിങ്ങളും ശ്രദ്ധിക്കണം. മാലിട്ടേണ്ട കള്ളത്തരൊന്നും പാടില്ല, പിന്നെ ഉടായ്പൊന്നും കാണിക്കാനും പാടില്ല. അമ്മ സൂക്ഷിക്കണം കേട്ടാ, അയ്യപ്പന്മാരുള്ള വീടാ, ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാനൊന്നും നിക്കരുത്. ഞാനൊന്നും മിണ്ടത്തില്ലേ. അതങ്ങനെ അമ്മയ്ക്ക് പറ്റൂ.